ആരാദ്യം വിളിക്കും. തിരക്ക് പിടിച്ച ദിവസത്തിന്റെ ഒടുവിൽ കൺസൾട്ടിംഗ് റൂം അടക്കാൻ നേരത്താണ് കൗൺസിലിംഗിനായി രണ്ട് സ്ത്രീകൾ വന്നത്. ഒറ്റ നോട്ടത്തിൽ അമ്മയും മകളുമാണെന്ന് മനസ്സിലാക്കാമെങ്കിലും അവർ അന്യോന്യം നോക്കുകയോ മിണ്ടുകയോ ചെയ്തിരുന്നില്ല. പേര് വിളിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ അകത്തു പ്രവേശിച്ച അവരോട് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ മോഹന ചന്ദ്രദാസ് ഇരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അച്ചടക്കമുള്ള വിദ്യാർത്ഥിനികളായി രൂപാന്തരപ്പെട്ട് മുന്നിലിരിക്കുന്ന രണ്ടു പേരെയും അല്പനേരം അദ്ദേഹം നോക്കി. പിന്നെ കാര്യം മോഹിച്ചു. പ്രശ്നം വിവാഹപ്രായമായ മകളുടെ പ്രേമമായിരിക്കും. അമ്മക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും പയ്യനെ പുളിങ്കൊമ്പാണെന്ന് കരുതിയ മകൾ സ്വന്തം തലയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. അവനൊരു വൈറസ് ആണെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ അമ്മ നിർബന്ധിക്കുന്നുണ്ടാവണം. അദ്ദേഹം അവരുടെ ഓരോ പോയിന്റും നിരീക്ഷിക്കാൻ തുടങ്ങി. സുന്ദരിയായ അമ്മയെ നോക്കിയിരിക്കെ മനഃശാസ്ത്രജ്ഞന്റെ മനസ്സ് ബോധതലത്തിൽ നിന്നും അബോധതലത്തിലേക്ക് നീങ്ങി അജ്ഞാതമായ ഏതോ തീരത്തേക്ക് പ്രയാണം ആരംഭിച്ചു. ഏതാനും വർഷം മുൻപ് ഈ സുന്ദരിയെ കണ്ടിരുന്നെങ്കിൽ അവളെ പ്രേമിച്ച് 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 പിന്നെ കല്യാണം കഴിച്ച് അടുക്കളയിൽ ഇരുത്തിയേനെ. അങ്ങനെയാണെങ്കിൽ ഈ മകൾ സ്വന്തം മകളായി ജനിച്ചിരിക്കും. മകളെ നോക്കിയതോടെ അബോധതലത്തിൽ യാത്ര ചെയ്യുന്ന മനസ്സ് പതുക്കെ സ്വന്തം ദേഹത്തു കയറി ഇരിപ്പുറപ്പിച്ചു. അവളുടെ നോട്ടത്തിന്റെ തീവ്രത താങ്ങാൻ ശേഷിയില്ലാത്ത ഡോക്ടർ വിദൂരതയിലേക്ക് കണ്ണുകൾ പായിച്ച ശേഷം സ്വന്തം കയ്യിലെ പേന ഒരു മാന്ത്രിക ദണ്ഡ് പോലെ ചുഴറ്റിയിട്ട് അവരോട് പറഞ്ഞു, ആദ്യം പരിചയപ്പെടുത്തുക, പിന്നെ പ്രശ്നം പറയുക. പെട്ടെന്ന് മുതിർന്ന സ്ത്രീ പറയാൻ തുടങ്ങി, ഡോക്ടറെ, ഞാൻ ഈ കുട്ടിയുടെ അമ്മയാണ്. പേര് രാജലക്ഷ്മി. ഇത് എൻ്റെ മകൾ ശ്രീലക്ഷ്മി. പ്രശ്നം? അവർ മകളെ നോക്കിയ ശേഷം ഡോക്ടറെയും നോക്കി. സൂചന മനസ്സിലാക്കിയ ഡോക്ടർ വെളിയിലേക്ക് പോകാൻ മകളോട് ആംഗ്യം കാണിച്ചപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നും ശരിയാവില്ല, ഞാൻ കേൾക്കാതെ ഒരു പ്രശ്നവും ഇവിടെ പറയണ്ട. അവളുടെ വാക്കുകൾ കേട്ട ഡോക്ടർ പറഞ്ഞു, അമ്മക്ക് പലതും പറയാനുണ്ടാവും, അവർ പറയുന്നത് കേട്ടാലല്ലേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. മകൾ പറയാനുള്ളത് അമ്മയെ ഔട്ടാക്കിയ ശേഷം പറയാം. അപ്പോഴേക്കും മുഖം ചുവന്ന് കണ്ണുകൾ നിറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഭദ്രകാളിയായി മാറിയ മകളുടെ വായിലൂടെ വെടിയുണ്ട പോലുള്ള വാക്കുകൾ പുറത്തുചാടി, ഞാനറിയാതെ ഒരു കാര്യവും ഇവിടെ പറയില്ല എന്ന് ആദ്യമേ പറഞ്ഞതാ. അങ്ങനെ എന്നെ പറ്റി പറയാൻ ഞാനൊട്ട് സമ്മതിക്കില്ല. അവളുടെ പിടിവാശിക്ക് മുന്നിൽ ഡോക്ടർ പരാജയപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. എന്നാൽ അമ്മ പറഞ്ഞു തീരുന്നതുവരെ മകളും മകൾ പറഞ്ഞു തീരുന്നതുവരെ അമ്മയും ശബ്ദിക്കാൻ പാടില്ല. അങ്ങനെ സമ്മതിച്ചാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നം കൺസൾട്ട് ചെയ്യുകയുള്ളൂ. ശരി, സമ്മതിച്ചു. രണ്ടുപേരും ഒന്നിച്ച് പറഞ്ഞതിന് ശേഷം അമ്മ തുടർന്നു, എൻ്റെ ഡോക്ടറെ, ഇവളെൻ്റെ മകളാണ്. അതൊരിക്കൽ പറഞ്ഞല്ലോ, അതാണോ നിങ്ങളുടെ പ്രശ്നം? അതാണ് ഞാൻ പറയുന്നത്. ഇവൾക്കിപ്പോൾ ധാരാളം വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുക. മറ്റൊരു വീട്ടിൽ പോകേണ്ടവളല്ലേ, തീരെ അനുസരണയില്ല. അത് ഞാൻ പെട്ടെന്ന് ഇടക്ക് കയറിയ മകളെ ഡോക്ടർ ഇരുതുകൈ കാണിച്ച് തടഞ്ഞു. അമ്മക്ക് തുടരാം. ഡോക്ടറെ, ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ആകെ ഉള്ളത് ഒരു മകളാണ്. ഭർത്താവ് വിദേശത്തായതുകൊണ്ട് വീട്ടിൽ ഞാനും ഇവളും മാത്രമേ ഉള്ളൂ. എന്നിട്ട് എത്രയോ മാസങ്ങളായി ഈ കുട്ടി എന്നോട് സംസാരിക്കുന്നതേയില്ല. വീട്ടിൽ ജോലിക്ക് വരുന്ന കല്യാണി അമ്മയോട് എൻ്റെ മോള് ചിരിച്ച് വർത്തമാനം പറയുന്നത് കാണുമ്പോൾ എനിക്ക് ആകെ ഒരു വിഷമം. ഞാനെന്ത് ചെയ്യും ഡോക്ടറെ? എത്ര കാലമായി മകൾ അമ്മയോട് സംസാരിക്കാതായിട്ട്? നേരാവണ്ണം വേണ്ടിയിട്ട് ഏതാണ്ട് ആറുമാസമായി. പിന്നെ രണ്ടു വർഷമായി ഒരിക്കൽ പോലും എന്നെ അമ്മയെ എന്ന് വിളിച്ചിട്ടില്ല. പെട്ടെന്ന് മകൾ ചാടി എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറയാൻ തുടങ്ങി, അതാണോ കാര്യം? ഈ അമ്മക്കെന്താ എന്നെ മോളെ എന്നൊന്ന് വിളിച്ചാൽ? എന്നെ പ്രസവിച്ച അമ്മയല്ലേ ആദ്യം വിളിക്കേണ്ടത്? അമ്മയും ഡോക്ടറും ഒന്നിച്ച് ഞെട്ടി, വീണ്ടും വീണ്ടും ഞെട്ടി. ഞെട്ടലിൻ്റെ ഒടുവിൽ ഡോക്ടർ അമ്മയോട് ചോദിച്ചു, അപ്പോൾ അമ്മയായ നിങ്ങൾ സ്വന്തം മകളെ ഇതുവരെ മകളെ എന്നൊന്ന് വിളിക്കാതെ പിന്നെ എന്തായിരുന്നു വിളിച്ചത്? ഒരു നിമിഷം അമ്മയുടെ തല കുനിഞ്ഞു. അവർ ചിന്തിക്കാൻ തുടങ്ങി. കുട്ടിക്കാലത്ത് പിച്ചുവെച്ച് നടക്കുന്ന പ്രായത്തിന് ശേഷം എപ്പോഴെങ്കിലും മോളെ എന്ന് വിളിച്ചിട്ടുണ്ടോ? മകൾ മുതിർന്നപ്പോൾ വിളിക്കുന്നത് പോയിട്ട് നേരാവണ്ണം അവളോട് സംസാരിച്ചിട്ടുണ്ടോ? പറയുന്നതെല്ലാം വാങ്ങിക്കൊടുത്തെങ്കിലും ഇത്തിരി സ്നേഹം അവൾക്ക് കൊടുത്തിട്ടുണ്ടോ? കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം തലയും വാലും ഛേദിച്ച വാക്കുകൾ മാത്രമായിട്ട് നാളുകൾ ഏറെയായി. വീട് എന്നത് അശാന്തിയുടെ താവളമായി മാറുകയാണ്. എന്നാലും നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ വിളിക്കുന്നത് പോലെ ഇവിടെ വെച്ച് മകളെ വിളിച്ചാട്ടെ. ഡോക്ടറുടെ വാക്കുകൾ അമ്മയുടെ മർമ്മസ്ഥാനത്ത് പരിക്കേൽപ്പിക്കാൻ തുടങ്ങി. മകളെ വിളിക്കുന്നത് ശ്രീലക്ഷ്മി എന്നാണോ, ലക്ഷ്മി എന്നാണോ, ശ്രീ എന്നാണോ, എടി എന്നാണോ? അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും അവളെ വിളിച്ചിട്ട് വേണ്ടേ? അമ്മക്ക് ആകെ സംശയം. വീട്ടിലെ പോലെ ഇവിടെ നിന്ന് എങ്ങനെ വിളിക്കും? വിളിക്കാറില്ലല്ലോ. ഒരക്ഷരം പോലും സംസാരിക്കാനാവാതെ തുറച്ചു നോക്കി അമ്മയോട് ഡോക്ടർ പറഞ്ഞു,
ഒരു മകൾക്ക് താങ്ങും തണലും ആകേണ്ടത് അവളുടെ അമ്മയാണ്. അവളുടെ എല്ലാ കാര്യങ്ങളും അമ്മ അറിയണം. അതെങ്ങനെയാ ഉള്ള നേരത്ത് കണ്ണീർ സീരിയൽ കാണാനും ഏഷണി പറയാനുമല്ലാതെ മകളെ നോക്കാനും സ്നേഹിക്കാനും നേരം കാണില്ലല്ലോ. ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ മകളെ ഉച്ചത്തിലൊന്ന് വിളിച്ചാട്ടെ. അത് പിന്നെ ഡോക്ടർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കുമെങ്കിലും സ്വന്തം മനസ്സ് നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഡോക്ടർ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു, ഇത് നിങ്ങളുടെ മകളല്ലേ? അതെ. ഈ നിമിഷം ഈ കുട്ടിയെ മകളെ എന്ന് വിളിക്കുന്നു. അതോ ഞാൻ? ഭയന്നുപോയ അമ്മ ഇരിപ്പിടത്തു നിന്നും ഞെട്ടി എഴുന്നേറ്റു. അവർ ഉച്ചത്തിൽ വിളിച്ചു, മോളെ, അമ്മേ. മകൾ കൂടുതൽ ഉച്ചത്തിൽ അമ്മയെ വിളിച്ചതോടെ രണ്ടുപേരും എഴുന്നേറ്റ് ആവേശപൂർവ്വം ആരെങ്കിലും ചെയ്ത് ആനന്ദ കണ്ണീരിൽ കുളിച്ചു. പതുക്കെ റിലാക്സ് ചെയ്ത ഡോക്ടർ ദാസ് പുഞ്ചിരിക്കുന്ന നേരത്ത് ആ അമ്മയും മകളും വിളി തുടർന്നുകൊണ്ടേയിരുന്നു.